വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ എൻ്റെ മോൾ അൻഹയുടെ ബർത്ത്ഡേ ആയിരുന്നു July 16. ഇനി നമുക്ക് ക്യാരറ്റ് പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് ഞാൻ 2 ക്യാരറ്റ് തൊലി കളഞ്ഞ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്നട്ടും കിസ്മിസും, ഇത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അതുപോലെ 50 ഗ്രാം കാഷ്നട്ട് കൂടി വെള്ളത്തിലിട്ട് വെക്കണം. ഇതൊന്ന് പേസ്റ്റാക്കി ചേർക്കാനുള്ളതാണ്. ഇനി ഒരു പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ തേങ്ങാക്കൊത്തും കാഷ്നട്ടും കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതെടുത്ത് മാറ്റി ക്യാരറ്റും ഈ നെയ്യിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് റെഡി ആകുമ്പോഴേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കാഷ്നട്ട് ഇല്ലേ, അതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഏകദേശം വെന്തല്ലോ. ഇനി അരച്ച് വെച്ചിട്ടുള്ള കാഷ്നട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അര ലിറ്റർ പാല് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള ഉപ്പും 2-3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുറുകി വരുന്ന വരെ ഇളക്കി കൊടുക്കണം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇപ്പോൾ ഏകദേശം കുറുകിയിട്ടുണ്ട്. നല്ല തിക്കുമല്ല എന്നാൽ നല്ല ലൂസുമല്ല, അങ്ങനത്തെ ഒരു പാകമാണ്. ആ പാകത്തിലല്ലേ പായസം കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ പാകത്തിൽ എടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കാഷ്നട്ടും കിസ്മിസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.